അതെ, തീർച്ചയായിട്ടും എനിക്കും തോന്നുന്നത് ഈ സംസ്ഥാനത്തിന് റെസ്ക്യൂ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണെന്ന് ഇവർക്ക് അറിയാത്തതിൻ്റെ കുഴപ്പമായിരിക്കും ഇതെല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ 6 ദിവസം ഇവിടെ നിന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് ഇവർക്ക് റെസ്ക്യൂ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണെന്ന് അറിയില്ല. ഇവർക്ക് മണ്ണെടുത്ത് ഇങ്ങനത്തെ ഡിസാസ്റ്റർ വരുമ്പോൾ എന്തെങ്കിലും മണ്ണെടുത്തൊക്കെ മാറ്റുമ്പോൾ അതിൽ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ ആ ബോഡി ഓക്കെ, അത് ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് വിടുന്നു. ഇതല്ലാതെ ഒരു റെസ്ക്യൂ പ്രോസസ്സ് എന്താണെന്ന് ഇവർക്ക് ഇതുവരെ അറിയത്തില്ല. അതിൻ്റെ ഒരു കുഴപ്പമാണ് ഇതെല്ലാം. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് അർജുനെ ഞങ്ങൾക്ക് തിരിച്ച് തന്നെ പറ്റും മതിയാകും. ഈ പിന്നെ 90%, 98% മണ്ണെടുത്തതിന് കണക്ക് ഇതെല്ലാം പിന്നെ നാളത്തെ തെരച്ചിലിന് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേരും പറഞ്ഞിട്ട് അവർ നാളത്തെ കരയിലേക്കുള്ള ചെക്കിംഗ് അവസാനിപ്പിക്കുമോ എന്നുള്ളൊരു പേടി പോലും എനിക്കുണ്ട്. എങ്കിലും ജിതിൻ, സൈന്യം തന്നെ അവിടെ ഉള്ളപ്പോൾ എന്തായാലും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ഭരിക്കുന്നവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനോ അല്ലെങ്കിൽ അവരുടെ ഈഗോയ്ക്കോ ഒന്നും വഴങ്ങി തെരച്ചിൽ അവസാനിപ്പിക്കുകയോ തെരച്ചിലിൻ്റെ വഴിമാറ്റുകയോ ചെയ്യാൻ സാധ്യതയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ സംഭവിക്കും. പ്രതീക്ഷിക്കാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും നാളെ ഇവിടെ നിന്ന് മാനസികമായിട്ട് എല്ലാവരും മടുത്തിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ എങ്ങനെ അവരെ മുന്നിൽ എങ്ങനെ ചെല്ലുന്നില്ല ആ ഒരു ഭയം ഉണ്ട്. അർജുനിലല്ലാണ്ട് നമുക്ക് ഇവിടെ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ, അർജുനിലല്ലാണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. വെള്ളത്തിലില്ലാന്ന് 2 ദിവസം തന്നെ മുന്നേ തന്നെ അവർ ഇന്ത്യൻ നേവി അവർ ചെക്കിംഗ് നടത്തിയിട്ട് അവർ ഉറപ്പുവരുത്തി പറഞ്ഞ കാര്യം പിന്നെ എങ്ങനെ ഈ പിന്നെ ഇവർ വന്നിട്ട് ഇപ്പോൾ വെള്ളത്തിലുണ്ട് എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഏകോപനം എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ഇവിടെ ഇല്ല. ഓരോ ദിവസം കഴിയുമ്പോഴും കുടുംബം ഇന്ന് വീട്ടിലാരും സംസാരിക്കില്ല എന്ന് ജിതിൻ പറയുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെ ആരെയും അവിടെ ഉള്ള ആരെങ്കിലും അല്ലാതെ വിളിക്കണ്ട എന്ന് ഞങ്ങളും തീരുമാനിച്ചിരുന്നു. കാരണം ഓരോ ദിവസം കഴിയും തോറും മാനസികമായി അവർ കൂടുതൽ തളർന്നു പോവുകയായിരിക്കും. അതെ, തീർച്ചയായിട്ടും ഇന്ന് വൈഫൊക്കെ എന്നെ വിളിച്ച് കരഞ്ഞാണ് പറഞ്ഞത് ഇനി ആരോടും സംസാരിക്കാൻ വയ്യ, ഇതിൽ കൂടുതൽ നമുക്ക് ആരും ഇല്ല എന്നാണ് അവൾ ഇനി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അലംഭാവം ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങൾ, ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളൊക്കെ ഒരു കാരണമായേക്കാം. പക്ഷേ അപ്പോഴും ഇന്ന് സംഭവിച്ചത്, ഇപ്പോൾ ഇത്തരം മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് പറയുന്നത്, തിരക്ക് കൂട്ടി അവിടെ പരിശോധന നടക്കുന്നതിനിടയിൽ ഇനിയും മണ്ണ് മാറ്റാൻ ഇരിക്കെ നാവികസേന ഇതിനോടകം പ്രാഥമിക പരിശോധനകളൊക്കെ നടത്തി കഴിഞ്ഞ സ്ഥിതിക്ക് ഇല്ല, ഇവിടെ ഇല്ല എന്ന തീർപ്പ് കൽപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലാകുന്നതേ ഇല്ല. വേഗം